ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഓഗസ്റ്റ് 10 ഇരിട്ടിയിൽ നടന്ന ഒരു കബളിപ്പിക്കപ്പെടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കൃഷ്ണൻ മാസ്റ്റർ ഏജൻറ് ന്യൂസിനോട് അനുഭവം പങ്കുവച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മലയോര മേഖലയായ ഇരിട്ടിയിൽ ആഗസ്റ്റ് 10 ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചിദംബരം കലാക്ഷേത്രത്തിൻ്റെ സാറാണ്, കൃഷ്ണൻ മാഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അത്ഭുതകരമായിട്ട് എന്ന് പറയാം രക്ഷപ്പെട്ടത്. അതിൻ്റെ അനുഭവം പങ്കുവെച്ചാണ് ഇപ്പോൾ ഏജന്റിനോടൊപ്പം സാറ് വന്നിരിക്കുന്നത്. സാർ, എന്താണ് ആ ഒരു അനുഭവം? അത് കഴിഞ്ഞ ഓഗസ്റ്റ് 10 ശനിയാഴ്ച ഒരു 3:30 എനിക്ക് കോള് വരുന്നത്. ഞാനിവിടെ കീബോർഡ് ക്ലാസ് എടുക്കുകയായിരുന്നു. അന്നേരം 2 വന്നപ്പോൾ ഞാൻ ആ കോൾ അവോയ്ഡ് ചെയ്തു. പിന്നെയും തുടർച്ചയായിട്ട് കോള് വന്നപ്പോൾ ഞാനത് എടുത്തു. നമ്പർ നോക്കാതെയാണ് എടുത്തത്. വാട്സപ്പ് കോളായിരുന്നു, ഓഡിയോ കോളായിരുന്നു, വീഡിയോ കോളായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ എന്നോട് ഹിന്ദിയിലാണ് ചോദിച്ചത്. അപ്പോൾ കൃഷ്ണനല്ലേ, കേരളമല്ലേ, കണ്ണൂരല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൾ ചാന്ദിനിയല്ലേ, ചാന്ദിനി കല്യാൺ പിന്നെ മദ്രാസിൽ പഠിക്കുന്നതല്ലേ, ആർട്ടിസ്റ്റല്ലേ എന്ന് ഇവരെ ചോദിച്ചു. അപ്പോൾ ഹിന്ദി എത്ര എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ എൻ്റെ മകളുടെ ഡയറക്റ്റ് പരാമർശിക്കാതെ നിങ്ങളുടെ മകളുടെ കൂട്ടുകാരീന പിന്നെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പിന്നെ ഒരു ഡ്രഗ് അഡിക്റ്റാണ്. അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, ക്രിറ്റിക്കൽ സ്റ്റേജിലായിട്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ എന്നും ഇങ്ങനത്തെ വീഡിയോയിലും കേൾക്കുന്നത് കൊണ്ട് ഞാനിത് അതിൻ്റെ അവജ്ഞയോടുകൂടി തന്നെ അദ്ദേഹത്തെ പിന്നെ മറുപടി പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞത്, കൃഷ്ണ ഇത് ഫ്രോഡുലൻസ് അല്ല, ഇത് ശരിക്കുമുള്ള റിയൽ പിന്നെ സംഗതി തന്നെയാണ്. ഞാൻ പിന്നെ നാർക്കോട്ടിക് വിങ്ങിൽ നിന്നാണ്, CBI എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പൈസ തട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതിയൊന്നുമല്ല, ഞാൻ റിയൽ പോലീസ് ഓഫീസറാണ്, നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകളോട് നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റ് സംസാരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി. ഇന്നലെ അവൾ എങ്ങനെയായിരുന്നു അവളുടെ മാനസികാവസ്ഥ? അവൾ ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? ഞാൻ അന്നേരം ഇത് ഒരു തട്ടിപ്പ് തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അതിനുശേഷം അയാൾ എന്നെ ബോധ്യപ്പെടുത്തുകയാണ്, പിന്നെ ഈ കുട്ടി എൻ്റെ മകളുടെ കൂട്ടുകാരി പിന്നെ അവളുടെ ന്യൂഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അപ്ലോഡായിട്ട് വൈറലാണ്. അതുകൊണ്ട് ആ കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ ആ കുട്ടിയുടെ ഫോണ് പരിശോധിച്ചപ്പോഴാണ് എൻ്റെ മകളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. കൂടുതൽ കോളും പോയത് എൻ്റെ മകളുടെ ഫോണിൽ നിന്നാണ്. ഒരുപക്ഷെ അവൾ അറിയാതെയായിരിക്കും ആ ഫോൺ അവൾ മിസ്യൂസ് ചെയ്തതായിരിക്കും. അവൾ നിരപരാധിയായിരിക്കാം നിങ്ങളുടെ മകൾ, എങ്ങനെയെല്ലാം ഡിജിറ്റൽ എവിഡൻസ് മുഴുവൻ എൻ്റെ മകൾക്കെതിരെയാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അതുവരെയൊക്കെ ഞാൻ അദ്ദേഹത്തോട് തർക്കിച്ചു നിന്നപ്പോഴും പിന്നീട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മകളോട് സംസാരിക്കുമെന്നാണ്. അപ്പോൾ ശരിക്കും മലയാളത്തിൽ റെക്കോർഡ് ചെയ്ത അച്ഛ വേണ്ട നോ എന്നൊക്കെ അലറിക്കരയുന്നു. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതറി. പിന്നെ മറ്റുള്ള കുട്ടികളുടെ പിന്നെ നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ നിലവിളിക്കുന്നത് കൊണ്ട് റിയൽ വോയിസ് എനിക്ക് റീകഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പിന്നെ മകൾക്ക് 3 അല്ലേന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. അവർ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവർ 2-3 ബ്രാഹ്മിൺസാണ്, മത്സ്യമാംസം പോലും കഴിക്കാത്തവരാണെന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് അയാൾ പറഞ്ഞു, കൃഷ്ണ പിന്നെ അവസരത്തിനൊത്ത് പെരുമാറൂ, നിങ്ങൾ ഇമോഷണൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കാനല്ല പറയുന്നത്, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഞങ്ങളിപ്പം ഈ കുട്ടിയുടെ ഫോണ് ട്രേസ് ചെയ്തപ്പോൾ നിങ്ങളുടെ മകളെയും കൂടി പിടിച്ചു, മറ്റു കൂട്ടുകാരികളെയും കൂടി പിടിച്ചതിന് ശേഷം അവരെ പിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരതിന് മുന്നേയുള്ള മെഡിക്കൽ ചെക്കപ്പാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പെട്ടെന്ന് മദ്രാസിലെത്തണം. ഇപ്പം എത്ര മണിക്കൂർ വേണം മദ്രാസിലെത്താൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 15 ഫ്ലൈറ്റിന് വന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഫ്ലൈറ്റിന് വന്നുകൂടെ ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ജാമ്യം കിട്ടുകയല്ലേ എളുപ്പമല്ല, ഇത് മയക്കുമരുന്ന കേസാണ്, നല്ല വക്കീലിനെ കാണണം, അതിൻ്റെ പിന്നെ പൈസയൊക്കെ നിങ്ങൾ കരുതിയിട്ട് വേണം വരാൻ. അപ്പോൾ ഞങ്ങളിപ്പോഴും കൊണ്ടുപോകും, 10 കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരും, ചോദ്യം ചെയ്യാൻ മീഡിയ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നിട്ട് എൻ്റെ മകളെ വിളിക്കുകയാണ്, ചാന്ദിനി അച്ഛനോട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോളെ വിളിച്ചപ്പോൾ അവൾ എന്നേരം പറയുന്നുണ്ട്, അച്ഛ വേണ്ട, എന്നേരം പറയുന്നത് നിൻ്റെ അച്ഛനല്ലേ, അച്ഛനോട് സംസാരിക്കുക, നീ കൂളാക്, നീ ടെൻഷൻ ആവില്ല, അച്ഛനോട് സംസാരിക്കുക. അദ്ദേഹം എന്നെയും ഉപദേശിക്കുകയാണ്, കൃഷ്ണ മനോവീര്യം നഷ്ടപ്പെടരുത്, നല്ല ധൈര്യത്തിൽ പിന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയത്, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിൽക്കണം, നിങ്ങൾ തളരാൻ പാടില്ല എന്നൊക്കെ എന്നെ ഉപദേശിക്കുകയാണ് മനുഷ്യൻ. പിന്നീട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ മോള് വല്ലാതെ ടെൻസ്ഡ് ആണെന്ന് പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ ഒന്ന് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി തിരിച്ചു വന്നിട്ട് എന്നോട് പറയുകയാണ്, ഒരു 2,500 രൂപ വെച്ചിട്ട് കൊടുത്തേക്ക്, അവർ 10 പേരുണ്ട്,
പിന്നെ അപ്പോൾ 25,000 രൂപയല്ലേ വരും. മകളെ കേസ് മാത്രമേ ഞാൻ പിന്നെ ഏറ്റെടുക്കൂ, മറ്റുള്ളവരുടെ ഒരു കേസൊന്നും ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു 25,000 നിങ്ങൾ പെട്ടെന്ന് അയച്ചാൽ ഉദ്യോഗസ്ഥന്മാർ വരുന്നതിന് മുമ്പിൽ ഞാൻ ഒഴിവാക്കി തരാം, മീഡിയ വരുന്നതിന് മുമ്പിൽ ഒഴിവാക്കി തരാം. പിന്നെ ഫോണ് കട്ട് ചെയ്യരുത്, ഫോണ് കട്ട് ചെയ്താൽ പിന്നീട് നിങ്ങൾ വിളിക്കുമ്പോൾ അവരുടെ പ്രസൻസിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫോണ് കട്ട് ചെയ്യാതെ 25,000 രൂപ പെട്ടെന്ന് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അത്ര പൈസയില്ല, പൈസ സംഘടിപ്പിച്ചേക്ക് പെട്ടെന്ന്, എന്നിട്ട് ഇതിൽ അയക്കുമെന്ന് പറഞ്ഞു. ഇയാൾ ഫോണ് കട്ട് ചെയ്യരുതെന്നും പൈസ അയക്കണം ആവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ ഫോണ് ഈശ്വരനെല്ലാം വിചാരിച്ച് കട്ട് ചെയ്തിട്ട് മകളെ വിളിച്ചു. അപ്പോൾ മകൾ അവിടെ ഹോസ്റ്റലുണ്ടായിരുന്നു, അവൾ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു, അവൾ വീഡിയോ കോളിൽ വന്നു. അപ്പോൾ സേഫാണെന്ന് എനിക്ക് മനസ്സിലായി. ആ അവരുണ്ടായിരുന്നു, അവർ ശനിയാഴ്ച ആയതുകൊണ്ട് അന്ന് ക്ലാസ് ഇല്ലായിരുന്നു, അവർ കുളിച്ചിട്ടൊക്കെ അവർ ഹോസ്റ്റലിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഉടനെ CI സാറെ കാണാൻ പോയി, കുട്ടിഷ്ണ സാറെ കാണാൻ പോയി. അപ്പോൾ ഇരട്ടി CIനെ കാണാൻ പോയി. ഞാൻ CI സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോള് വന്നു. CI സാറാണ് പിന്നീട് ഫോൺ അറ്റൻഡ് ചെയ്തത്. CI സാറ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു, നല്ല സ്റ്റേണായിട്ട് സംസാരിച്ചപ്പോൾ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം. അന്നേരമാണ് ഫോണ് കട്ട് ചെയ്തത്. അപ്പോഴേക്കും എനിക്കൊരു 13 മിനിറ്റ് കൊണ്ട് 20 കോളുകളും വന്നിരുന്നു. ഞാൻ ഈ CI സാറിൻ്റെ അടുക്ക പോകുന്ന ആ ഗ്യാപ്പിലൊക്കെ നിരന്തരമായിട്ട് മിസ് കോള് കണ്ടിരുന്നു. ഇതിനുശേഷം ഇന്നലെ പോലും എനിക്ക് കിട്ടിയ അറിവ്, ഞാനത് എൻ്റെ അനുഭവം എൻ്റെ 10-ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. കാരണം അതിലൊക്കെ ഈ ചർച്ച വന്നതിന് ശേഷം പിറ്റേന്ന് ഓഗസ്റ്റ് 15 ഞായറാഴ്ച ഈ ചർച്ച വന്നതിന് ശേഷം ഞാൻ ഈ അനുഭവം ഷെയർ ചെയ്തിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇട്ടതാണ് ഇപ്പം ഇവിടെ എല്ലാവരും ഷെയർ ചെയ്തത്. ആ ഷെയർ ചെയ്ത ഇന്നലെ ഞാൻ കാക്കയങ്ങാട് നിറഞ്ഞത് ആ വോയിസ് കേട്ട ഒരു സ്ത്രീയോട് പറയുകയാണ്, നിങ്ങളുടെ മകനെ ഞങ്ങൾ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് മകൻ ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീക്ക് ഈ വോയിസ് മെസ്സേജ് കേട്ടതിൻ്റെ ഒരു ധാരണയുള്ളത് കൊണ്ട് അവർ കബളിക്കപ്പെട്ടില്ല. പക്ഷേങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച 70,000 രൂപ പേര് വെളിപ്പെടുത്തേണ്ട അദ്ദേഹത്തിൻ്റെ ചമ്മലുള്ളത് കൊണ്ടാണ് 70,000 പോയി. പിന്നെ എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകന് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം മാനസികമായി തകർന്ന സമയമാണ്. ഭാര്യയ്ക്കും നല്ല അസുഖം വന്നു ആ കോവിഡ് കഴിഞ്ഞ തൊട്ടുടനെ. അപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസം കൊണ്ട് ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഒരു സിസ്റ്റർ എന്നൊരു അമേരിക്കയിലെ സിസ്റ്ററാണ്, അവരുടെ നണ്ണാണ് അവിടെ. അവർ വലിയൊരു സ്നേഹവും കൊടുത്ത് മനസ്സിന് സമാധാനം പകർന്ന വാക്കെല്ലാം കൊടുത്ത് 6 മാസത്തിന് ശേഷമാണ് പറ്റിച്ചത്, 1-2 ദിവസം കൊണ്ടല്ല. അവരൊരു ദിവസം പറയണം എനിക്ക് ഞാനൊരു പൈസ അയച്ചു തരാം. അപ്പോൾ എന്നിട്ട് അതിൽ ഞാൻ പിന്നെ പറയുന്നു അയച്ചിട്ടുണ്ട്, 23 ലക്ഷം രൂപ ഇന്ത്യൻ മണി. അവർ അമേരിക്കക്കാരിയാണ്, അമേരിക്കയിലാണെന്നാണ് പറഞ്ഞത്. പിന്നെ 23 ലക്ഷം രൂപ ഒരു iPhone, ഒരു ഗോൾഡ് വാച്ച്, ഒരു റോസറി, ഒരു ബൈബിളൊക്കെ അയച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ വന്നിട്ട് അമ്മേനെ ചെറിയൊരു പൈസ കൊടുത്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പം ഡൽഹി എയർപോർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ലേഡി വിളിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു പാർസൽ വന്നിട്ടുണ്ട്, അതിന് 85,000 രൂപ അടക്കണം എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മാലയിലും പണയം വെച്ചിട്ട് 85,000 രൂപ കൊടുത്തു. അതിൻ്റെ പിന്നെ റിസീറ്റ് വാട്സാപ്പിലെ കൂടി ഇദ്ദേഹത്തിന് സെൻഡ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപ അടക്കണം എന്ന് പറഞ്ഞു. അതും ആ മനുഷ്യൻ എങ്ങനെയോ ഈ പ്രയാസത്തിൻ്റെ നടുക്കുണ്ടാക്കി അതിൻ്റെയും റിസീറ്റ് വാട്സാപ്പിൽ അയച്ചു. പിന്നീട് പറയുന്നു എന്താ ഇൻ്റർനാഷണൽ ആൻറ്റി ടെററിസ്റ്റ് കൗൺസിലിൻ്റെ അത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റ് പോലെ അവരയച്ചത്, ഒരു ആഫ്രിക്കക്കാരനാണ് ഒപ്പിടുന്ന പോലെ ചെയ്തത്, ആഫ്രിക്കൻ നെയിമാണ്. അതിന് വേണ്ടിയിട്ട് ഈ കൗൺസിലിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് കൗൺസിലിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് 4.5 ലക്ഷം രൂപ അടക്കണം എന്ന് പറഞ്ഞു. അതും ഈ മനുഷ്യൻ ആരോടൊക്കെയോ വായ്പ മേടിച്ചിട്ട് അയച്ചു കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് ഒരു 7.5 ലക്ഷത്തിന് മേലെ അദ്ദേഹത്തിലെടുക്കെ പോയി. പിന്നീട് പറയുന്നു പിന്നെ എല്ലാം നിങ്ങളുടെ ഓക്കെയായി, നിങ്ങൾക്ക് പിന്നെ ഡെലിവറി ഏജൻറ്റ് വീട്ടിൽ സാധനം എത്തിച്ചുതരും, എന്നേരോടെ അവരുടെ കയ്യിൽ 5 ലക്ഷം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നേരാണ് മൂപ്പർ കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. ഞങ്ങൾ DYSP സാറിനെയൊക്കെ കണ്ടിരുന്നു, പക്ഷേ എത്രയോ പേര്, പിന്നെ അന്നത്തെ DYSP സാറാണ് 2 വർഷം മുമ്പുള്ളത്, പിന്നെ എൻ്റെ കൂടെ പഠിപ്പിച്ച ഒരു ടീച്ചറും ഇതേപോലെ ട്രാപ്പിൽ അന്ന് തന്നെ ഞാൻ DYSP സാറെ കണ്ട അന്ന് തന്നെ ഒരു UKയിലെ ഫ്രണ്ട്, ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെട്ട ഫ്രണ്ട് മൂക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. അവരെ ബോംബെ എയർപോർട്ടിൽ നിന്നാണ് വിളിച്ചത് 33,000 രൂപ എടുക്കാൻ പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയില്ല, എന്നെ വിളിച്ചത് കൊണ്ടാണ് ആ സ്ത്രീ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു ഒരു എൻ്റെ കൂടെ പഠിപ്പിച്ച അധ്യാപകൻ്റെ ഒരു കേസ്. അപ്പോൾ ഇതൊരു ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റിന് 18 ലക്ഷം പോയി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഒതൻറ്റിസിറ്റി എനിക്കറിയില്ല.
പിന്നെ അത് പോലീസ് ഓഫീസറെ ഒരു പോലീസ് ഓഫീസറാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ കബളിപ്പിക്കപ്പെട്ടവർ ഒരിക്കലും ഇത് എക്സ്പോസ് ചെയ്യാൻ തയ്യാറില്ല. ഒരു നാണക്കേടിൻ്റെ വിഷയം ഉണ്ടല്ലോ. പക്ഷേ ഇതിലൊരു വിദ്യാഭ്യാസമോ ഒരു പദവിയോ ഒരു നല്ല ആധികാരികതയോ ഒന്നും അല്ല ഇതിൻ്റെ കാര്യം. നമുക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ചില പിന്നെ വീഴ്ചകളുണ്ട്. നമ്മൾ പെട്ടെന്ന് അതിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന വികാര മുഹൂർത്തങ്ങൾ അവരുണ്ടാക്കിയിട്ടാണ് നമ്മൾ ചതിക്കുന്നത്. ഇപ്പം എന്നെ തന്നെ എന്നോട് ഒരു പൈസ പോലും അവരാവശ്യപ്പെട്ടിട്ടില്ല. ആദ്യം അവരുടെ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്താണ് 2500 വെച്ചിട്ട് 10 പേർക്ക് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെത്ര വിജിലൻ്റ് ആയിരുന്നാലും നമ്മളെത്രമാത്രം ഇത് കേട്ടാലും ആ മൊമെൻറ്റിൽ നമ്മൾ ആ ട്രാപ്പിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ നിനക്ക് മനസ്സിലായി. എന്തോ ഈശ്വരാധീനം കൊണ്ട് ഞാനതിൽ പെട്ടില്ല, രക്ഷപ്പെട്ടു വന്നു. ഇതാണ് എൻ്റെ അനുഭവം. അപ്പോൾ നമ്മളെ കൃഷ്ണൻ സാർ അദ്ദേഹത്തിന് പറ്റിയ ആ ഒരു കബളിപ്പിക്കാൻ വേണ്ടി അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇതേപോലെ നമ്മുടെ ഈ മേഖലകൾ ഓൺലൈൻ തട്ടിപ്പിൽ ഒരുപാട് കുടുംബങ്ങൾ, അധ്യാപകർ, അതേപോലെ തന്നെ നമ്മുടെ ജഡ്ജിമാർ ഉൾപ്പെടെ ഇതിനകത്ത് പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. ഇത് എന്നിട്ട് ഇവർ പുറത്ത് പറയാൻ പറ്റാത്ത നാണക്കേട് കൊണ്ട് പേര് വെളിപ്പെടുത്താനൊന്നും ഒരുപാട് പേരില്ല. സാറിൻ്റെ സൗഹൃദത്തിന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ വാർത്ത കാണുന്ന ജനങ്ങൾ ഈ ഓൺലൈൻ തട്ടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് ഇങ്ങനെ എന്തെങ്കിലും വാർത്തകൾ, ആരെങ്കിലും ഫോൺ കോൾ വരുകയോ, എന്തെങ്കിലും നിങ്ങളെ മകൻ ഇങ്ങനെ കസ്റ്റഡിയിലാണ്, ഇവിടെയാണ് മയക്കുമരുന്ന് കേസ് പിടിച്ചിട്ടുണ്ട് എന്നങ്ങ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് വേണ്ടപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ട് മാത്രമേ തുടർ നടപടികളായി മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിലും നമ്മളും നിങ്ങളും ഇതേപോലെയുള്ള ചതിക്കുഴികളിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ സാറ് ധൈര്യപൂർവ്വം ഈ ഒരു സാറിന് പറ്റിയ ആ ഒരു സാറിന് വന്ന ആ ഒരു സംഭവം ധൈര്യപൂർവ്വം ഏജന്റ് ന്യൂസിനോട് പങ്കുവച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ് MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. ഉത്തരമലബാറിന്റെ സിരാകേന്ദ്രമായ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിംഗ് തലാൽ മാർക്കറ്റ്. വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ. 3 നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ്. വരൂ, അനുഭവിച്ചറിയൂ വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച. സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി.